ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് തിന്മയുടെ സ്വാധീനം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിനും നീതിക്കും കാൽക്കാശിന് വിലയില്ലാത്ത ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. എവിടെയും നാം കാണുന്നത് തിന്മയുടെ വിജയമാണ്. നന്മ ചെയ്യുന്ന നിഷ്കളങ്കരായ മനുഷ്യര് എവിടെയും വിലപിക്കുന്ന ഒരു ചിത്രമാണ് നാം കാണുന്നത്. ഇതിന് പരിഹാരം കാണുവാനായിട്ട് ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഒന്നിനു മാത്രമേ സാധിക്കുകയുള്ളൂ, ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്. ക്രിസ്തുവിന്റെ പുരോഹിതന് മാത്രമേ ഈ തിന്മയുടെ ശക്തിയെ നിർവീര്യമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് എവിടെയും പൗരോഹിത്യത്തിനെതിരെ ശക്തമായ ആക്രമണവുമായിട്ട് പൈശാചിക ശക്തികൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നതാണ്, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ചില ദുശീലങ്ങൾക്ക് മനുഷ്യനടിമയായിത്തീരുന്നു. മദ്യപാനം, അതുപോലെ തന്നെ പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ, അതുപോലെ ചില മാറാത്ത, ഒരിക്കലും മാറാൻ സാധിക്കാത്ത ചില വൈകാരിക പ്രക്ഷോഭങ്ങൾ, ഒരുപക്ഷെ അസൂയ അല്ലെങ്കിൽ ലൈംഗികമായ ആസക്തി, അതുപോലെ തന്നെ എത്രമാത്രം മരുന്ന് കഴിച്ചാലും മാറാത്ത രോഗങ്ങൾ, ഭയങ്കരമായ സാമ്പത്തിക തകർച്ചകൾ, ഇങ്ങനെ ഒട്ടേറെ മനുഷ്യ ജീവിതത്തെ ദുസ്സഹപ്പെടുത്തിക്കൊണ്ട് ഒട്ടേറെ പൈശാചിക ബന്ധനത്തിൽപ്പെട്ട് മനുഷ്യൻ കിടക്കുകയാണ്. ഇതിന് ഒരു പരിഹാരം, നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാ ദിവസവും വൈകിട്ട് 7:30 വചനാമൃതം ചാനലിലൂടെ ജപമാല നാം ചൊല്ലുന്നുണ്ട്. ഈ ജപമാലയിൽ പങ്കെടുക്കുന്നവർക്ക് ഈ ജപമാലയുടെ അവസാനം ഒരു പ്രത്യേകമായിട്ടുള്ള ലേഓ 13 മാർപ്പാപ്പയുടെ ആശീർവാദത്തോടു കൂടിയിട്ടുള്ള ഒരു ലേഓ 13 മാർപ്പാപ്പ നൽകിയിരിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു ബഹിഷ്കരണ പ്രാർത്ഥന ചൊല്ലുന്നതാണ്. ഈ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൽ പങ്കുചേരാവുന്നതാണ്. ഈ വിശ്വാസമുള്ളവർക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാവുന്നതുമാണ്. നിരന്തരം നമ്മുടെ ഭവനങ്ങളില് ജപമാല ചൊല്ലി ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇതിന്റെ അലയടികൾ ആ ഭവനത്തിന്റെ അന്തരീക്ഷം മുഴുവൻ നിറയുമ്പോൾ ഈ തിന്മയുടെ സ്വാധീനം ഒന്നൊന്നായിട്ട് വിട്ടുപോകുന്നത് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. നിങ്ങൾക്കത് അനുഭവിതമാക്കുവാൻ സാധിക്കും. മറ്റ് ഒന്നിനും ഇതിനെ പരിഹരിക്കാൻ സാധിക്കില്ല. ഈ ലോകത്തിലുള്ള സകല പുരോഹിതരുടെയും യത്രാന്മാരുടെയും പൗരോഹിത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എല്ലാ അന്ധകാര ശക്തികളും നിർവീര്യമായി പോകുമെന്നുള്ള യാതൊരു സംശയമില്ല. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക, ഇതുപോലെ വേദന അനുഭവിക്കുന്ന മറ്റുള്ള സഹോദരങ്ങളെ ഇത് അറിയിക്കുക. അവരും ഈ ജപമാലയിൽ പങ്കുകൊണ്ട് ഈ ബന്ധന പ്രാർത്ഥന അവർക്ക് സ്വീകരിക്കട്ടെ. അവരുടെ കുടുംബ അന്തരീക്ഷത്തിൽ ആ പ്രാർത്ഥനയുടെ അലകൾ നിറയട്ടെ. അങ്ങനെ പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.